ഇല്ല ഈ റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ അത് അനാസ്ഥ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടെ അത് പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അലസത കാട്ടുന്ന അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ മതിയെന്ന് കരുതുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ നിലക്ക് നിർത്തും സർക്കാർ ജനങ്ങളുടെ ഖജനാവിന്ന് ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എങ്ങനെ ജോലി അയക്കണമെന്ന് സർക്കാരിനറിയാം ആ ജോലി അയക്കും ബന്ധപ്പെട്ട കരാറുകാർ ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അവർ ഈ പ്രവൃത്തി ഇന്ന് മുഴുവൻ ഇന്ന് എത്ര വൈകിയാലും തീർക്കണം എന്ന് ആവശ്യപ്പെട്ടു ബാക്കി ഇന്ന് വൈകുന്നേരത്തോടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കരാറുകാരോട് പരിഹരിക്കുന്ന ഉറപ്പ് നൽകിയിരിക്കുക അല്ലെങ്കിൽ കൂട്ടമായി തന്നെ നടപടിയെടുത്ത് പോകേണ്ടി വരും ഇതിനോടൊന്നും ഒരു സന്ധി ചെയ്ത് പോകാൻ പറ്റില്ല നമസ്കാരം മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം പുനലൂർ പത്തനാപുരം റോഡ് നിർമ്മാണത്തിൽ അലംഭാവം വരുത്തിയ ഉദ്യോഗസ്ഥരെ ശകാരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് സർക്കാർ ജനങ്ങളുടെ ഖജനാവിൽ നിന്നും ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ ജോലി ചെയ്യിക്കണമെന്ന് സർക്കാരിനറിയാമെന്നും ഇങ്ങനെയൊക്കെ മതിയെന്ന് കരുതുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ഉദ്യോഗസ്ഥരുടെ അലംഭാവം വെച്ച് പൊറുപ്പിക്കില്ലെന്ന മുന്നറിയിപ്പും മന്ത്രി നൽകി പത്തനാപുരം അങ്ങാടി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മന്ത്രി ക്ഷുഭിതനായത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ റോഡിന്റെ പണി നടത്തണമെന്ന് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ അത് അനാസ്ഥ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടെ അത് പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കരാറുകാരോട് പരിഹരിക്കുന്ന ഉറപ്പ് നൽകിയിരിക്കുകയാണ് അല്ലെങ്കിൽ കൂട്ടമായി തന്നെ നടപടിയെടുത്ത് പോകേണ്ടി വരും ഇതിനോടൊന്നും ഒരു സന്ധി ചെയ്ത് പോകാൻ പറ്റില്ല സർക്കാർ ജനങ്ങളുടെ പണത്തുനിന്ന് ശമ്പളം വാങ്ങിയിട്ട് തോന്നുന്ന പോലെ നിൽക്കാൻ പറ്റില്ല ഉദ്യോഗസ്ഥർക്ക് അതൊന്നും വിടാൻ വേണ്ടി പോകുന്നില്ല അത് നടത്തിയില്ലെങ്കിൽ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം അതിൽ ഒരു സംശയവും വേണ്ട ഇവിടെ ഇങ്ങനെയൊക്കെ മതിയെന്ന് കരുതുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്തും ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ ജോലി ചെയ്യിക്കണമെന്ന് സർക്കാരിന് അറിയാമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ശബരിമലയിലേക്കുള്ള 19 റോഡുകളിൽ 16 എണ്ണത്തിന്റെയും നിർമ്മാണം പൂർത്തിയായതായും മന്ത്രി അവകാശപ്പെട്ടു നേരത്തെ തന്നെ 19 റോഡുകൾ ബഹുമാനപ്പെട്ട കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയ 12 ഐഡന്റിഫൈഡ് റോഡും 7 അഡീഷണൽ ഐഡന്റിഫൈഡ് റോഡും വളരെ നേരത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കി സാധാരണ ഭക്തർ വരുന്ന സമയത്ത് ഈ റോഡിന്റെ പ്രവൃത്തി നടക്കുന്നു റോഡ് മോശമെന്നുള്ള പരാതിയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ നേരത്തെ തന്നെ ഇങ്ങനൊരു നിലപാടെടുത്തത് ആ നിലപാടിന്റെ ഭാഗമായി കാര്യങ്ങൾ പരിശോധിച്ചു പരിശോധിച്ച ശേഷം 23 സെപ്റ്റംബർ വീണ്ടും യോഗം ചേർന്നു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഈ റോഡുകളിലൂടെ സഞ്ചരിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു അപ്പോഴും ഈ റോഡിന്റെ പരാതി പരിഹരിച്ചു എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത് ഈ 2 ദിവസം ഇന്നും നാളെയും പരിപൂർണമായി റോഡുകളിലൂടെ സഞ്ചരിച്ച് തന്നെ പരിശോധിക്കുമെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ നിശ്ചയിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഇന്ന് വൈകിട്ട് സന്ധ്യക്കുള്ളിൽ ഇത് റോഡ് അറ്റകുറ്റപ്പണി നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നടത്തിയിട്ടില്ലെങ്കിൽ നടപടിയായിട്ട് മുന്നോട്ട് പോകും ഒരു സംശയമില്ല ഒരു സംശയം അതിനകത്ത് വേണ്ട ശക്തമായ നടപടിയെടുത്തു പോകും ഇവിടെ ഇവിടെ അലസത കാട്ടുന്ന അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ മതിയെന്ന് കരുതുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ നിലക്ക് നിർത്തും സർക്കാർ ജനങ്ങളുടെ ഖജനാവെന്ന് ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എങ്ങനെ ജോലി അയക്കണമെന്ന് സർക്കാരിനറിയാം ആ ജോലി അയക്കും ബന്ധപ്പെട്ട കരാറുകാർ ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അവർ ഈ പ്രവൃത്തി ഇന്ന് മുഴുവൻ ഇന്ന് എത്ര വൈകിയാലും തീർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാക്കി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ സെന്റ് ജ്വല്ലേഴ്സ് പരിശുദ്ധ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ആൻഡിക് ചെട്ടിനാട് കുവൈത്തി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കേരളത്തിലെ പരമ്പരാഗത ഡിസൈനുകളുടെയും വൈവിധ്യമാർന്ന സുവർണ ലോകം കൂടാതെ ലോകോത്തര ബ്രാൻഡുകളുടെ ഡയമണ്ട്സിന്റെയും 92.5 വെള്ളി ആഭരണങ്ങളുടെയും സ്പെഷ്യൽ കളക്ഷൻസ് ആകർഷകമായ ഡിസൈനിലും അവിശ്വസനീയമായ ഓഫറിലും സ്വർണ്ണാഭരണങ്ങൾ മുൻകൂർ പണം നൽകാതെ ബുക്ക് ചെയ്യാൻ 0% അഡ്വാൻസ് ബുക്കിംഗും ഒരുക്കിയിരിക്കുന്നു പുതിയ സ്വർണത്തിന്റെ വില തന്നെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്കും നൽകുന്നു ഇനി ആഘോഷമാക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ സെന്റ് ജ്വല്ലേഴ്സ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ 916-641-3916